ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ പ്രധാന വാർത്തകൾ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാണയം പുറത്തിറക്കി രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് ദശാംശം അഞ്ച് ആറ് ശതമാനമായി വർദ്ധിച്ചു കോവിഡ് പരിശോധനാ സൌകര്യത്തിലും വൻ വർദ്ധന ലോകത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ലക്ഷത്തിലേക്ക് അടുക്കുന്നു മരണം പതിനൊന്ന് ലക്ഷം പിന്നിട്ടു സാംസ്കാരിക വിനോദ പരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവയ്ക്കുള്ള പ്രവർത്തന ചട്ടം കേന്ദ്രം പുറത്തിറക്കി തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും ഭക്തർക്ക് നിയന്ത്രണങ്ങളോടെ പ്രവേശനം വാർത്തകൾ വിശദമായി ഭക്ഷ്യകാർഷിക സംഘടനയുടെ വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി രൂപ നാണയം പുറത്തിറക്കി സംഘടനയ്ക്ക് രാജ്യവുമായുള്ള ദീർഘകാല ബന്ധത്തിന്റെ സ്മരണയ്ക്കായാണ് നാണയം പുറത്തിറക്കിയത് രാജ്യത്ത് അടുത്തിടെ വികസിപ്പിച്ച എട്ട് വിളകളുടെ പതിനേഴ് ജൈവസമ്പുഷ്ടീകൃത ഇനങ്ങൾ ചടങ്ങിൽ പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിച്ചു കേന്ദ്ര കൃഷിമന്ത്രി ധനമന്ത്രി വനിതാ ശിശുവികസന മന്ത്രി തുടങ്ങിയവർ പങ്കെടുത്തു ഭക്ഷ്യധാന്യങ്ങൾ പാഴായിപ്പോയിരുന്നത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായിരുന്നെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അവശ്യ സാധന നിയമത്തിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതി ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ചരക്ക് സേവന നികുതി വരുമാനത്തിലുള്ള കുറവ് പരിഹരിക്കാൻ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നൽകാൻ കേന്ദ്രം ഇതിനായി ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം കോടി രൂപ കടമെടുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു ഘട്ടംഘട്ടമായാവും തുക കൈമാറുക സംസ്ഥാനങ്ങളുടെ മൂലധന വായ്പ ഇതിനെ കണക്കാക്കുന്നതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മിയെ ബാധിക്കില്ല രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് ദശാംശം ശതമാനമായി വർദ്ധിച്ചു ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ശതമാനമാണ് നിലവിലെ മരണനിരക്ക് ആകെ രോഗബാധിതരിൽ പതിനൊന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത് വിശദാംശങ്ങളുമായി അരവിന്ദ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് നടത്തിയത് പത്ത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിലേറെ കോവിഡ് ടെസ്റ്റുകൾ ഇതോടെ ആകെ ടെസ്റ്റുകളുടെ എണ്ണം ഒൻപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരം കടന്നു കേന്ദ്ര സർക്കാരിന്റെയും ഐ സി എം ആറിന്റെയും നേതൃത്വത്തിൽ ടെസ്റ്റുകൾ നടത്താനുള്ള ശേഷി രാജ്യത്ത് വർദ്ധിപ്പിച്ചു വരികയാണ് ജനുവരിയിൽ ഒരു ലാബ് മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് സർക്കാർ ലാബുകളും എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് സ്വകാര്യ ലാബുകളും ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ലാബുകളിൽ കോവിഡ് പരിശോധന ലഭ്യമാണ് പ്രതിദിനം പതിനഞ്ച് ലക്ഷം ടെസ്റ്റുകൾ വരെ നടത്താനുള്ള സൗകര്യം രാജ്യത്ത് ഇപ്പോഴുണ്ട് ഓരോ ദശലക്ഷം പേരിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണവും കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ വർദ്ധിച്ചിട്ടുണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂടുമ്പോഴും രോഗം സ്ഥിരീകരിക്കുന്നവരുടെ തോത് എട്ട് ശതമാനത്തിനോട് അടുത്തു നിർത്താൻ സാധിച്ചിട്ടുണ്ട് ഇരുപതോളം സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ തോത് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് രോഗം നേരത്തെ തന്നെ തിരിച്ചറിയാനും ചികിത്സിക്കാനും അതിലൂടെ മരണനിരക്ക് കുറയ്ക്കാനും സഹായിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കരയിലെത്തിയ ന്യൂനമർദ്ദം ദുർബലമായതോടെ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞു കേരള തീരത്ത് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുകളും മത്സ്യബന്ധനത്തിനുള്ള നിയന്ത്രണങ്ങളും പിൻവലിച്ചു ഇന്ന് മഹാരാഷ്ട്ര തീരം വഴി അറബിക്കടലിലെത്തുന്ന ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമാകുമെന്നാണ് വിലയിരുത്തൽ ഇത് കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കില്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഹൈദരാബാദ് അടക്കമുള്ള മേഖലകളിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും അൻപതിലേറെ പേർക്ക് ജീവൻ നഷ്ടമായതായി തെലങ്കാന ഭരണകൂടം അറിയിച്ചു ഇതിൽ പതിനൊന്ന് പേർ ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് ഏഴ് ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം ഏക്കറിലെ കൃഷിയും നശിച്ചിട്ടുണ്ട് ആറു മേഖലകളിലെ ദേശീയപാതകളും നാനൂറിടങ്ങളിലെ മറ്റു പാതകളും തകർന്നു അയ്യായിരം കോടി രൂപയിലേറെ നാശനഷ്ടമുണ്ടായതായാണ് സംസ്ഥാന ഭരണകൂടത്തിന്റെ പ്രാഥമിക കണക്ക് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് ഉന്നതതല യോഗം ചേർന്നിരുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരധിവാസ ആശ്വാസ നടപടികൾക്ക് തുടക്കം കുറിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ലഡാക്ക് സ്വയംഭരണ മലയോര വികസന സമിതിയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ചു ഈ മാസം പൊതുസമിതിയിലേക്കുള്ള വോട്ടെടുപ്പ് ബിജെപി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പുറമെ സ്വതന്ത്രരും മത്സരരംഗത്തു് അന്താരാഷ്ട്ര നാണയനിധിയുടെ മന്ത്രിതല സമിതിയായ ഐഎംഎഫ് സി യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തു ഇന്നലെ വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു യോഗം രാജ്യം സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനായി ആത്മനിർഭർ പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ധനമന്ത്രി വിശദീകരിച്ചു രാജ്യത്ത് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി സംസ്ഥാനങ്ങളുടെ സാഹചര്യമനുസരിച്ച് അതാത് സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാം കേന്ദ്ര മാനദണ്ഡ പ്രകാരം കലാ സാംസ്കാരിക പരിപാടികളിലെ അണിയറ പ്രവർത്തകർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഓഡിറ്റോറിയങ്ങളിൽ പകുതി സീറ്റുകളിൽ മാത്രമാണ് പ്രവേശനം ആകെ ആസ്വാദകർ കൂടരുത് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് ആറിലും ബന്ധപ്പെടാം പട്ടിണി പോഷകക്കുറവ് എന്നിവ ഉയർത്തുന്ന വെല്ലുവിളികൾ നീക്കാൻ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആഹ്വാനം ചെയ്തു വീടുകളിൽ ഭക്ഷണം പാഴാക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ ഇത്തരം പരിശ്രമങ്ങളിലെ തങ്ങളുടെ പങ്കുറപ്പാക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ചുള്ള ട്വിറ്റർ സന്ദേശത്തിൽ അദ്ദേഹം കുറിച്ചു സാംസ്കാരിക വിനോദ പരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവയ്ക്കുള്ള പ്രവർത്തന ചട്ടങ്ങൾ സാംസ്കാരിക മന്ത്രാലയം പുറത്തിറക്കി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സാംസ്കാരിക പരിപാടികൾക്കുള്ള നിരോധനം തുടരും വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ അൺലോക്ക് ഫൈവ് മാർഗ്ഗനിർദ്ദേശങ്ങൾ സാംസ്കാരിക വിനോദ മേഖലയിലെ പ്രമുഖരുമായി നടത്തിയ ചർച്ചകൾ നിർദ്ദേശങ്ങൾ എന്നിവ പരിഗണിച്ചാണ് മന്ത്രാലയം പ്രവർത്തന ചട്ടങ്ങൾക്ക് രൂപം നൽകിയത് തിയേറ്റർ ഉടമകൾ പരിപാടികൾക്കായി ഓഡിറ്റോറിയം വാടകയ്ക്കെടുക്കുന്ന സ്ഥാപനങ്ങൾ കലാകാരന്മാർ സംഘങ്ങൾ എന്നിവർ പാലിക്കേണ്ട പ്രവർത്തന ചട്ടങ്ങൾ മാർഗനിർദ്ദേശങ്ങളിൽ നൽകിയിട്ടുണ്ട് ഗ്രീൻ റൂമുകൾ വേദികൾ എന്നിവയുടെ പാലനം കോസ്റ്റ്യൂം മേക്കപ്പ് പരിശീലനങ്ങൾ വേദികൾ ഇരിപ്പിടങ്ങൾ എന്നിവയുടെ ശുചീകരണം എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു പ്രാദേശിക സാഹചര്യങ്ങൾ പരിഗണിച്ച് ആവശ്യമെങ്കിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ് എല്ലാത്തരം സാംസ്കാരിക പരിപാടികളിലും ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയങ്ങൾ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങൾ തുടങ്ങിയവർ പുറത്തിറക്കിയ കോവിഡ് പത്തൊൻപത് പ്രതിരോധ നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദർശനം സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെർച്വൽ ക്യൂ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ചെയ്തത് ഭക്തർക്കാണ് ഒരു ദിവസം ശബരിമലയിൽ ദർശനം അനുവദിക്കുന്നത് ദർശനത്തിനെത്തുന്നതിന് മണിക്കൂറിനുള്ളിൽ ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മല കയറാൻ പ്രാപ്തരാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ദർശനത്തിനെത്തുന്നവർ കരുതണം പത്ത് വയസ്സിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്കാണ് ദർശനത്തിനുമതി ഭക്തർ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം സാനിറ്റൈസർ മാസ്ക് കയ്യുറകൾ എന്നിവ കരുതണം ലോകത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ലക്ഷത്തിലേക്ക് അടുക്കുന്നു ആകെ മരണം പതിനൊന്ന് ലക്ഷം പിന്നിട്ടു ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ ലക്ഷത്തി ലക്ഷത്തി പേർ പേർ ചികിത്സയിലുണ്ട് ഇവിടെ മരണമടഞ്ഞു രോഗബാധയിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ബ്രസീൽ റഷ്യ സ്പെയിൻ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ തൊട്ടുപിന്നിൽ കോവിഡിനെ നിയന്ത്രിക്കാൻ യൂറോപ്പിലെ പ്രധാന നഗരങ്ങളായ പാരീസും ലണ്ടനും കർശന നിയന്ത്രണം പ്രഖ്യാപിച്ചു പാരീസിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു നിയന്ത്രണം ലംഘിക്കുന്നവർക്കുമേൽ പിഴ ചുമത്തും ലണ്ടനിൽ കുടുംബ ഒത്തുചേരലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പബ്ബുകളിലും റെസ്റ്റോറന്റുകളിലും ഒത്തുചേരുന്നതിനും വിലക്കുണ്ട് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ ഓൺലൈൻ പോർട്ടൽ ആരംഭിക്കും എണ്ണ വാതകരംഗത്തെ എല്ലാ ആവശ്യകതയും നിറവേറ്റാൻ പര്യാപ്തമായ സമഗ്രമായ പോർട്ടലായിരിക്കും ഇത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭം എന്ന നിലയിൽ പ്രസ്തുത വെബ് അധിഷ്ഠിത പോർട്ടൽ പുതിയ സംരംഭകർക്കും നിലവിലുള്ള നിർമ്മാതാക്കൾക്കും കൂടുതൽ നിക്ഷേപത്തിനും ഉൽപാദന അടിത്തറ വികസിപ്പിക്കാനും അവസരമൊരുക്കും ഭക്ഷ്യ കാർഷിക സംഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപ നാണയം പുറത്തിറക്കി രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് അഞ്ച് ആറ് ശതമാനമായി കോവിഡ് പരിശോധനാ സൌകര്യത്തിലും ലോകത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ലക്ഷത്തിലേക്ക് അടുക്കുന്നു മരണം ലക്ഷം പിന്നിട്ടു സാംസ്കാരിക വിനോദ പരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവയ്ക്കുള്ള പ്രവർത്തന ചട്ടം കേന്ദ്രം പുറത്തിറക്കി തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും ഭക്തർക്ക് നിയന്ത്രണങ്ങളോടെ പ്രവേശനം വൈകുന്നേരം ആറ് മുപ്പതിന്